ാരെ എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിലെ ഇ വി എസ് വർക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് ഓഫ് ടുഡേ എനിക്കറിയാവുന്ന പക്ഷികൾ പക്ഷികളുടെ പൊതു സവിശേഷതകൾ പക്ഷി നിരീക്ഷണ കുറിപ്പ് പക്ഷികളുടെ പേരെഴുതാം പക്ഷിയെ ഉണ്ടാക്കാം ബേർഡ് സൈനോ കോമൺ ക്യാരക്ടർ ഓഫ് ബേർഡ്സ് ഒബ്സർവേഷൻ റിപ്പോർട്ട് നെയ്മ് ദി ബേർഡ്സ് മേക്ക് എ ബേർഡ് ആദ്യം തന്നെ കൂട്ടുകാരെല്ലാവരും പാഠഭാഗത്തിന്റെ പേര് നോട്ടുപുസ്തകത്തിലേക്ക് എഴുതുക നാലാമത്തെ പാഠഭാഗം പക്ഷികളുടെ കൗതുക ലോകം ഇനി നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വായിച്ചു നോക്കിയാലോ സന്ധ്യയായാൽ കിളികൾ ചേക്കേറിയിരിക്കുന്നത് ആ മുത്തശ്ശി ആലിലായിരുന്നു സാനി എന്നും കൗതുകത്തോടെ അത് നോക്കി നിൽക്കും എത്ര എത്ര കിളികൾ വ്യത്യസ്ത വലുപ്പത്തിൽ നിറങ്ങളിൽ ശബ്ദത്തിനുമുണ്ട് വൈവിധ്യം നിങ്ങൾക്കും പക്ഷികളെ ഇഷ്ടമല്ലേ First of all please write the chapter name in your notebook Fourth chapter Wonder World of Birds At sunset the birds flew to their nests in the grand old banyan tree Sunny looked at the with great curiosity every day Oh so many birds of different size and color even their sounds are different Do you also like birds കൂട്ടുകാരെല്ലാവരും ചാപ്റ്ററിൻ്റെ പേരിന് താഴെയായിട്ട് നോട്ട് പുസ്തകത്തിൽ എനിക്കറിയാവുന്ന പക്ഷികൾ എന്ന ക്യാപ്ഷൻ എഴുതുക എന്നിട്ട് നമുക്ക് അത് എഴുതാം കാക്ക കുയിൽ താറാവ് മൈന ചെമ്പോത്ത് മരംകുത്തി പൊന്മാൻ പരുന്ത് കുളക്കോഴി കൊക്ക് മയിൽ മൂങ്ങ തത്ത പ്രാവ് കുരുവി വേഴാമ്പൽ അരയന്നം ഒട്ടകപ്പക്ഷി മഞ്ഞക്കിളി ബേർഡ്സ് ഐനോ പാരറ്റ് ഓസ്ട്രിച്ച് പിജിയൺ വുഡ് പേക്കർ കിങ് ഫിഷർ ക്രോ ലവ് ബേർഡ്സ് പീകോക്ക് ഈഗിൾ സ്പാരോ ഡ് സ്വാൻ ടേക്കി ഹൻ ഹോൺബിൽ ക്വിൽ ഔൾ ബാറ്റ് നൈറ്റിംഗേൻ അടുത്തത് നിങ്ങളുടെ പാഠഭാഗത്തിലുള്ള അതേ ചോദ്യം തന്നെയാണ് പക്ഷികളുടെ പൊതുവായ സവിശേഷതകൾ ഏതൊക്കെ പക്ഷികളുടെ പൊതുവായ സവിശേഷതകൾ എന്ന് ക്യാപ്ഷൻ കൊടുക്കാം ശരീരത്തിൽ തൂവലുകൾ ഉണ്ട് മുട്ടയിടുന്നു ചിറകുകളും വാലും കൊക്കും ഉണ്ട് രണ്ട് കാലുണ്ട് എങ്കിലും മിക്ക പക്ഷികളും പറക്കുന്നു ശബ്ദം കൊണ്ട് പല പക്ഷികളെയും തിരിച്ചറിയാം ഇര തേടുന്നു കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നു സൂര്യോദയത്തിന് മുൻപോ സൂര്യോദയത്തിനോട് കൂടിയോ ഉണരുന്നു കൂടുണ്ടാക്കുന്നു സന്ധ്യയാകുന്നതോടെ കൂടണയുന്നു മരക്കൊമ്പിലിരുന്ന് ഉറങ്ങാൻ സാധിക്കുന്നു ഇതൊക്കെ പക്ഷികളുടെ പൊതുവായ സവിശേഷതകളാണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേഡ്സ് ദ ക്യാൻ ഫ്ലൈ ഹാവ് വിങ്സ് ആൻഡ് ഫെതേഴ്സ് ദ ഹാവ് ബീക്ക് ആൻഡ് ടേൽ ലേയിങ് എഗ്സ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദെം ബൈ ദർ സൗണ്ട് മേക്ക് നെസ്റ്റ് അടുത്ത പ്രവർത്തനം പക്ഷി നിരീക്ഷണ നിരീക്ഷണക്കുറിപ്പാണ് കൂട്ടുകാരെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പക്ഷിയെ നിരീക്ഷിക്കുക എന്നിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഞാനിവിടെ നാട്ടുതത്തയെ നിരീക്ഷിച്ചിട്ട് തയ്യാറാക്കിയ കുറിപ്പാണ് തരുന്നത് നാട്ടുതത്ത നാട്ടുതത്തയുടെ ശരീരത്തിൽ കൂടുതൽ ഭാഗത്തിനും പച്ച നിറമാണ് വാലിന് മുകളിൽ നെയ്യ നിറമുണ്ട് വാലിന് അടിയിൽ മഞ്ഞ നിറം കാണാം കൊക്കിന് മുകൾ ഭാഗത്ത് ചുവപ്പും അടിയിൽ കറുപ്പും നിറമാണ് വാലറ്റും വരെ നീളം ഏകദേശം നാൽപ്പത് സെന്റിമീറ്റർ വരും കൂട്ടമായി ജീവിക്കുന്ന ഈ പക്ഷിയെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ കാണാം നാട്ടുതത്തയുടെ കുറച്ചുകൂടി വിശേഷങ്ങളുണ്ട് ധാന്യങ്ങളും പഴങ്ങളും കായകളും മറ്റുമാണ് പ്രധാന ആഹാരം മതിലുകളുടെ ദ്വാരത്തിലോ ഒക്കെ മുട്ടയിടും മുട്ടയുടെ നിറം വെളുപ്പാണ് കാണാൻ ഭംഗിയുള്ള നാട്ടുതത്തയുടെ ശബ്ദവും രസമുള്ളതാണ് നെക്സ്റ്റ് ആക്ടിവിറ്റി ഈസ് ബേഡ്സ് ഒബ്സർവേഷൻ നോട്ട്സ് ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യം ഒരു ബേർഡിനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബേർഡിനെ ഒബ്സർവ് ചെയ്യുക എന്നിട്ട് വേണം ഈ ഒരു നോട്ട് തയ്യാറാക്കുവാൻ ഞാനിവിടെ പാരറ്റിനെ ഒബ്സർവ് ചെയ്തിട്ട് തയ്യാറാക്കിയ നോട്ടാണ് കൊടുത്തിരിക്കുന്നത് പാരട്ട് പാരട്ട് ഈസ് ഗ്രീൻ ഇൻ കളർ ദ ടോപ്പ് ഓഫ് ദ ടൈൽ ഈസ് ബ്ലൂ ദ അണ്ടർ സൈഡ് ഓഫ് ദ ടൈൽ ഈസ് യെല്ലോ ഇറ്റ് ഈസ് അബൌട്ട് ഫോർട്ടി സെൻറ്റിമീറ്റർ ലോങ് അപ് ടു ദി ടിപ്പ് ഓഫ് ദ ടെയിൽ The parrots lay their eggs in ദ പാരേ ദർ എഗ്സ് ഇൻഡൻറ്റ് ഇൻ ദ the ദ കളർ ഓഫ് ദ എഗ്സ് വൈറ്റ് ഇറ്റ് സൗണ്ട് ഈസ് ഓൾസോ സ്വീറ്റ് അടുത്ത പ്രവർത്തനം പാഠഭാഗത്ത് മാത്രം ചെയ്യേണ്ട പ്രവർത്തനമാണ് പക്ഷികളുടെ പേരെഴുതാം പേരുകൾ പറയാമോ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെല്ലാം പക്ഷികളുടെ പേരെറിയാം ചില പക്ഷികളുടെ ചിത്രം നോക്കൂ ചിത്രത്തിന് താഴെ അവരുടെ പേരുകൾ എഴുതി ചേർക്കുമല്ലോ തത്ത മൈന മരംകുത്തി പൊൻമാൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ദി ബേർഡ് ക്യാൻ യു നെയ്മെം കൂട്ടുകാരെ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ചെയ്താൽ മതി ഡു ഇറ്റ് ഓൺ യുവർ ടെക്സ്റ്റ് ബുക്ക് മെൻഷൻ ദ നെയിംസ് ഓഫ് ദ സീൻ ഇൻ യുവർ ലൊക്കാലിറ്റി ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഓഫ് സം ബേർഡ് റൈറ്റ് ദിയർ നെയിംസ് ഇൻ ദ ബോക്സസ് ബിലോ ദ പിക്ചർ ഫസ്റ്റ് വൺ പാരറ്റ് സെക്കൻഡ് മൈന തേർഡ് ഉഡ്പെക്ക് ഫോർത്ത് കിങ് ഫിഷ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ബേഡ് ഉണ്ടാക്കുവാനാണ് മേക്ക് എ ബേഡ് കൂട്ടുകാരെ പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ മനോഹരമായ ഒരു ബേഡ് കൂട്ടുകാർക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ അഞ്ച് ആക്ടിവിറ്റീസ് അഞ്ച് പ്രവർത്തനങ്ങളും എന്ന് തന്നെ ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കൂടാതെ കൂട്ടുകാർ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻ്റ് ചെയ്യുവാനും മറക്കരുത് ബ ബായ്